നമ്മൾ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നില്ലല്ലോ. സോ ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ കോമഡി ജേണലിൽ വരുന്ന ഒരു മൂവിയാണ് ദാദ. നമ്മുടെ കെവിൻ അപർണ ദാസൊക്കെ ലീഡിങ് റോൾ വന്നിട്ടുള്ള സിനിമ. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഒരു പ്ലോട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മുടെ നായകനും നായികയും പ്രണയിക്കുകയാണ്. സോ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രണയം അങ്ങനെ തുറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു പർട്ടിക്കുലർ ടൈമിൽ പുള്ളിക്കാരി ഗർഭിണി ആവുന്നുണ്ട്, ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നായകനത് നോക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. നായികയ്ക്ക് എന്താ പറ്റിയത്, പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു മൂവിയുടെ പ്ലോട്ട്. സിനിമയിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് പ്ലോട്ടൊക്കെ ക്ലീഷയാണ്, ബട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലീഷയാണെങ്കിൽ പോലും ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ നമുക്കൊരു എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു കണക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. പിന്നെ കോമഡി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പെർഫോമൻസ് ബേസൊക്കെ അത്യാവശ്യം ഓക്കെയാണ്. ആൻഡ് ടോട്ടലി നമ്മൾ പടം പറയുകയാണെങ്കിൽ ഇത് വാച്ചബിൾ പടമാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് പടം. ഞാനെങ്കിലും ഒന്ന് കണ്ടുവെക്കാം, ഞാനെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. കൂടുതലൊന്നുമില്ല, ആവശ്യമില്ലാത്ത കുറച്ച് സീൻസൊക്കെ കുത്തി കയറ്റിയതുപോലെ തോന്നി, കുറച്ചൊക്കെ ബോറടിക്കുന്നുണ്ട്, കുറച്ച് ലെങ്തി പോലെ തോന്നി, തോന്നിയെന്നല്ല ലെങ്തിയാണ്, കുറച്ചൊക്കെ ആവശ്യമില്ലായിരുന്നു. ആൻഡ് പടത്തിന് ഞാൻ എന്തായാലും ഒരു 6 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. പടം നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ടാറ്റ, ടേക്ക് കെയർ.